ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. 1950കളിൽ മലയാള സിനിമയിൽ തിളങ്ങി നിന്ന നടിയായ അമ്മ മകൾ കേവലം 17 വയസ്സിൽ തന്നെ ചലച്ചിത്ര ലോകത്ത് നായികയായി അരങ്ങേറ്റം കുറിച്ചു. മകളുടെ പിറന്നാളിന് അമ്മ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളിൽ ഇത്ര വലുതായിട്ടും മകൾ അമ്മയുടെ നെഞ്ചോട് ചേർന്ന് പുഞ്ചിരിക്കുന്ന കൊച്ചു കുഞ്ഞാണ്. രണ്ടുപേരും മലയാളികൾ. മലയാളത്തിൽ ഒരു കാലത്ത് പൊൻതിളക്കത്തോടെ നിറഞ്ഞു നിന്ന സഹോദരിമാരിൽ ഒരാളാണ് ഇത്. ഉദയ, ചന്ദ്രിക എന്നു പറഞ്ഞാൽ ഒരുപക്ഷെ ആർക്കും മനസ്സിലായി എന്ന് വരില്ല. സിനിമയ്ക്കായി ചേച്ചിയും അനുജത്തിയും വന്നപ്പോൾ അനുജത്തി മറ്റൊരു പേര് സ്വീകരിച്ചു. നടി അംബികയുടെ അനുജത്തി രാധയും മകൾ കാർത്തികയുമാണ് ചിത്രത്തിൽ കാണുന്നത്. തമിഴിൽ ഭാരതി രാജയുടെ സിനിമയിലൂടെയാണ് രാധയുടെ സിനിമാ പ്രവേശം. അലൈഗർ ഒയമില്ലേ എന്ന കന്നി ചിത്രം തന്നെ സിനിമാ ലോകത്ത് കൾട്ട് ക്ലാസിക്കായി വാഴ്ത്തപ്പെട്ടു. കാർത്തിക 2009 തെലുങ്കു ചിത്രം ജോഷിലൂടെ സിനിമയിലേക്ക് പ്രവേശിച്ചു. നാഗചൈതന്യയായിരുന്നു ഈ സിനിമയിലെ നായകൻ. അതിനുശേഷം തമിഴിലേക്ക് ചുവടുവെച്ചു. അതും കഴിഞ്ഞാണ് മലയാള സിനിമയിൽ വേഷമിടുന്നത്. മലയാളത്തിൽ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത മകരമഞ്ഞ് എന്ന സിനിമയിൽ കാർത്തിക സന്തോഷ് ശിവന്റെ നായികയായി. സന്തോഷ് ശിവൻ കരിയറിലെ ആദ്യ നായിക വേഷം ചെയ്ത ചിത്രമാണിത്. പ്രമുഖ ഹോട്ടൽ ഗ്രൂപ്പിന്റെ ഉടമയായ രാജശേഖരനെ വിവാഹം ചെയ്തതോടെ രാധ സിനിമയിൽ നിന്നും പിൻവാങ്ങി. കാർത്തികയെ കൂടാതെ തുളസി എന്ന മകളും വിഘ്നേഷ് എന്ന മകനുമുണ്ട്. ചുരുങ്ങിയ നാളുകൾ മാത്രം സിനിമയിൽ നിന്ന ശേഷം കാർത്തിക അച്ഛൻ്റെ പാത പിന്തുടർന്ന് ബിസിനസ് കരിയർ നോക്കി നടത്തുന്നതിൽ വ്യാപൃതയായി. കരിയറിൽ ആകെ 9 സിനിമകളിൽ കാർത്തിക അഭിനയിച്ചു. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കാർത്തിക മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ അഭിനയിച്ചു കഴിഞ്ഞു. 2015 കാർത്തിക ഏറ്റവും അവസാനമായി സിനിമയിൽ അഭിനയിച്ചത്. മകൾ കാർത്തികയെ വാരിപ്പുണരുന്ന രാധ. തിരുവനന്തപുരം കല്ലറ സ്വദേശിയാണ് അംബികയും രാധയും. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.